മഴ മൂലം നീരൊഴുക്ക് ശക്തമായതോടെ ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഡാം സുരക്ഷാ അതോറിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. എത്രത്തോളം അനിവാര്യമാണ് ഡാം തുറക്കേണ്ടത്? അനിവാര്യത ഫുൾ റിസർവറിൽ 2403 തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അതിനുമുമ്പ് തുറക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്നാലത്തെ മഴയെ ആശ്രയിച്ചിരിക്കും. വലിയ മഴയുടെയാണ് പ്രൊഡിക്ഷൻ എങ്കിൽ തീർച്ചയായിട്ടും അതിനുമുമ്പ് തുറക്കും. ഇപ്പോഴത്തെ നിലയ്ക്ക് അതുണ്ടോ? ഇപ്പോഴത്തെ നിലയ്ക്ക് തീർച്ചയായിട്ടും ഇല്ല. അത് ഒരു അങ്ങനെ ഒരു അനിവാര്യത ഇപ്പോൾ ഇല്ല. അതാണ് സ്ഥിതിവിശേഷം. 2396 അടി എത്തിക്കഴിഞ്ഞാൽ തുറക്കേണ്ട ഒരു അനിവാര്യത ഉണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇല്ല. കാര്യം ഡാമിൻ്റെ കപ്പാസിറ്റി 2404 വരെയുണ്ട്. അതുകൊണ്ടൊന്നും ഡാമിന് യാതൊരു സേഫ്റ്റി പ്രശ്നങ്ങളും ഇല്ല. ഡാം ഫുൾ റിസർവർ ലെവൽ വെള്ളം പിടിക്കുക എന്നുള്ളതാണ്. മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞ് തുറന്നാൽ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. ആലുവയിലൊരു സമ്മർദ്ദം ഉണ്ടായി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കാനാണ് കുറച്ച് നേരത്തെ വേണ്ടി വന്നാൽ തുറക്കുക എന്നൊരു ഗവൺമെൻറ്റിൻ്റെ ആശയം. ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റെഡ് അലർട്ട് എത്ര അടി എത്തുമ്പോൾ വേണമെന്നുള്ളതാണ് സർക്കാരിനോട് ഡാം സുരക്ഷാ അതോറിറ്റി നിർദ്ദേശിക്കുന്നത്? ഫുൾ റിസർവർ ലെവൽ വെള്ളം പിടിക്കണം തന്നെയാണ്. അതായത് 2403 മതി തുറക്കാൻ. ഘട്ടംഘട്ടമായി ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ റെഡ് അലർട്ടിന് ഏത് ലെവൽ വരെ കാത്തിരിക്കാന്നുള്ളത്? അത് പ്രോബബ്ലി 2400 അടുക്കുന്നതിന് മുമ്പ് തന്നെ തുറക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇടുക്കി മലമ്പുഴയും കക്കി ഡാമുകളും ഇത് സുരക്ഷിതം തന്നെയാണ്? അതെ അതെ, എല്ലാം പഴയ ഡാമുകളെല്ലാം സുരക്ഷിതമാണ്. ഇടുക്കി ഞങ്ങൾ ഡാം കാണാൻ പോവുകയാണ്, 7-ാം തീയതി കാണാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നിറയുമെന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ മഴ തുടരുകയാണെങ്കിൽ.